നമസ്കാരം. സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന യുവാവിൻ്റെ ബീജമെടുത്ത് സൂക്ഷിക്കാൻ ഭാര്യയ്ക്ക് ഹൈക്കോടതിയുടെ അനുമതി. ദമ്പതികൾക്ക് കുട്ടികളില്ലാത്തതിനാൽ ഭർത്താവിൻ്റെ ബീജമെടുത്ത് സൂക്ഷിക്കാൻ അനുവദിക്കണമെന്ന ഭാര്യയുടെ ഹർജിയിലാണ് ഹൈക്കോടതി അനുകൂല ഉത്തരവിട്ടത്. ഭർത്താവിൽ നിന്ന് കുഞ്ഞു വേണമെന്ന് ആവശ്യപ്പെട്ട് 34 വയസ്സുള്ള യുവതിയാണ് ഹർജി നൽകിയത്. എന്നാൽ 2021 കേന്ദ്ര നിയമപ്രകാരം ദമ്പതികൾ ഇരുവരുടെയും അനുമതി വേണം. ഇത് പ്രായോഗികമല്ലാത്തതിനാലാണ് യുവതി കോടതി ഇടപെടൽ തേടിയത്. അതിനാൽ അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ടെക്നോളജി ട്രീറ്റ്മെൻറ്റിലൂടെ കുട്ടിക്ക് ജന്മം നൽകാൻ ഭർത്താവിൻ്റെ ബീജം എടുക്കണമെന്നാവശ്യപ്പെട്ടാണ് യുവതി ഹൈക്കോടതിയെ സമീപിച്ചത്. യുവതിയുടെ ആവശ്യത്തിൽ അനുകൂല നിലപാട് സ്വീകരിച്ച ഹൈക്കോടതി ജസ്റ്റിസ് വി ജി അരുൺ ആശുപത്രി അധികൃതർക്ക് ബീജമെടുത്ത് സൂക്ഷിക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. കഴിഞ്ഞ വർഷമാണ് ദമ്പതികൾ വിവാഹിതരായത്. എറണാകുളം സ്വദേശിയായ യുവാവ് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 4 ബൈക്കിൽ യാത്ര ചെയ്യവേ എതിരെ വന്ന കാറിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലായത്. അന്നു മുതൽ സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലാണ് യുവാവ്. അതിനാൽ അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ടെക്നോളജി ട്രീറ്റ്മെൻറ്റിലൂടെ കുട്ടിക്ക് ജന്മം നൽകാൻ ഭർത്താവിൻ്റെ ബീജം എടുക്കണമെന്നാവശ്യപ്പെട്ടാണ് യുവതി ഹൈക്കോടതിയെ സമീപിച്ചത്. 2021 നിലവിൽ വന്ന കേന്ദ്ര ARD നിയമപ്രകാരം ബീജമെടുക്കാൻ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അനുമതി വേണം. എന്നാൽ വെന്റിലേറ്ററിലുള്ള ഭർത്താവിൻ്റെ അനുമതി വാങ്ങുക സാധ്യമല്ല എന്നതിനാലാണ് യുവതിയും ഭർത്താവിൻ്റെ അമ്മയും ചേർന്ന് ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ വിഷയത്തിലുള്ള എല്ലാ തുടർ നടപടികളും കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാകണമെന്നും സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി. ഹർജി 9 സെപ്റ്റംബർ വീണ്ടും പരിഗണിക്കും.